സ്നേഹ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ബൈബിളിൽ ഒരു വാക്യമുണ്ട് സ്വർഗരാജ്യം ശിശുക്കളെ പോലുള്ളവരുടേതാണ് ഇന്ന് ഭാരതം മുഴുവൻ ശിശുദിനം ആഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ ശിശു സഹജമായ നിഷ്കളങ്ക സ്നേഹമുള്ള ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവിയെ നിർണയിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി നാം ആഘോഷിക്കുന്നത് എന്തിനാണ് നാം ശിശുദിനം ആചരിക്കുന്നത് കുട്ടികളുടെ ക്ഷേമത്തിനും സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സംഘടിപ്പിക്കുന്ന ദിവസമാണ് ശിശുദിനം രാജ്യത്തെ കുട്ടികൾ അവരുടെ ജീവിതം ആവോളം ആസ്വദിക്കാനും ആരോഗ്യവും സംസ്കാരവും ഉത്തമ പൗരന്മാരായി വളരുവാനുമുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഓരോ ശിശുവിനും പ്രദാനം ചെയ്യേണ്ടതുണ്ട് ഭരണഘടന അത് ഉറപ്പുവരുത്തുന്നുമുണ്ട് എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും നൊമ്പരമുണർത്തുന്നുണ്ട് കലങ്ങുകയും വിതുമ്പുകയും ചെയ്യുന്ന ഭാരതീയ ജീവിതാവസ്ഥയെ ചരിത്രത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലൂടെ കാണുമ്പോൾ ഉയർക്കൊള്ളുന്ന അസുഖകരമായ പല യാഥാർത്ഥ്യങ്ങളുമുണ്ട് പ്രളയവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും കൊറോണയും മറ്റ് മഹാമാരികളും ഒരു വശത്ത് വാളയാറും വിദൂരയും ഹത്രസും എല്ലാം മറുവശത്ത് എങ്കിലും മഹാനായ ചെകുവേരയുടെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല ഇവയെല്ലാം നാം അതിജീവിക്കുക തന്നെ ചെയ്യും ദാരിദ്ര്യവും രോഗവും അനാഥത്വവും പീഡനവും വിവശമാക്കിയ സാമൂഹിക ചുറ്റുപാടുകളിൽ കഴിയുന്ന അറിവിന്റെയും അക്ഷരത്തിന്റെയും ലോകം അന്യമായ എൻ്റെ എല്ലാ സഹോദരർക്കും മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയുള്ള ദിനങ്ങളെങ്കിലും എല്ലാ ശിശുക്കൾക്കും നന്മ നിറഞ്ഞതാവട്ടെ അതിനായി ഞാൻ ഇന്നും പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ശിശുദിനാശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം